ഹായ്, ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോ ആരംഭിക്കുകയാണ്. ഞാനിപ്പോൾ വാൽപ്പാറയിൽ നിന്നും നമ്മുടെ ആളിയാറല്ല പൊള്ളാച്ചിക്കുള്ള യാത്രയിലാണ്. അപ്പം 40 ഹെയർ പിൻ വളവുകൾ തിരിഞ്ഞ് വേണം നമ്മൾ താഴേക്ക് എത്താൻ. ഇപ്പം തന്നെ ഒരു 8-10 എണ്ണം കഴിഞ്ഞു, ഇനി ഒരു 10-30 എണ്ണത്തോളം ഇനിയും ബാക്കി കിടക്കുകയാണ്. മനോഹരമായ കാഴ്ചകളാണ്. ഇതിലെ നമ്മൾ ഒരിക്കൽ യാത്ര ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ പ്രധാനമായിട്ടും കാണാൻ ഉദ്ദേശിക്കുന്നത് മങ്കി ഫാൾസ് ആണ്. ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 10-20 കിലോമീറ്ററിലധികം ഉണ്ട് മങ്കി ഫാൾസിലേക്ക്. ആളിയാർ പൊള്ളാച്ചി റൂട്ടിൽ തന്നെയാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് മങ്കി ഫാൾസ് ഇന്ന് ക്ലോസ്ഡ് ആണ്, നാളെ 7 മണിക്ക് തുറക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താ തിങ്കളാഴ്ച ദിവസം എന്താ മങ്കി ഫാൾസ് അവധിയാണോ? തിങ്കളാഴ്ചകളിൽ വെള്ളച്ചാട്ടം താഴേക്ക് ചാടാതെ മേളിൽ തന്നെ നിൽക്കുകയാണോ? എന്തായാലും നമ്മൾ മങ്കി ഫാൾസ് കാണാൻ പോവാണ്. ഗൂഗിൾ മാപ്പ് അങ്ങനെ പലതും പറയും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മങ്കി ഫാൾസ് ഒന്നും അല്ല കേട്ടോ, വഴിയരികിൽ കണ്ട ഒരു വെള്ളച്ചാട്ടമാണ്. ഇനി എങ്ങാനും ഗൂഗിൾ പറഞ്ഞ പോലെ മങ്കി ഫാൾസ് കാണാൻ പറ്റിയില്ലെങ്കിലോ? അപ്പോൾ ഒരു വെള്ളച്ചാട്ടം ചെറുതെങ്കിലും ഒരെണ്ണം കണ്ടിരിക്കുന്നത് നല്ലതല്ലേ. ആനമലൈ വാട്ടർഫാൾസ് എസ്റ്റേറ്റ് എലിഫൻ്റ് കോറിഡോർ. അയ്യോ, എലിഫൻ്റ് ഒക്കെ ക്രോസ് ചെയ്യുന്ന ഏരിയ ആണെന്ന് എഴുതിയിരിക്കുന്നത്. വേഗം പോയേക്കാം. ഇതേ ഇവിടെ ഒരു തമാശ പറയാമേ, ഇതുണ്ടോ വാട്ടർഫാൾ എന്ന ഒരു ബോർഡ് കണ്ടോ? അപ്പോൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഞാൻ വാഹനമൊക്കെ നല്ല വൃത്തിയായിട്ട്, നമ്മുടെ മൈലിനെയൊക്കെ നല്ല വൃത്തിയായിട്ട് പാർക്ക് ചെയ്തു. ജീവിതത്തിൽ ഇതുവരെ ഇത്ര നന്നായിട്ട് വാഹനം പാർക്ക് ചെയ്തിട്ടില്ല. എന്നിട്ട് വാട്ടർഫാൾ കാണാനായിട്ട് ഇങ്ങ് വന്നു. എന്നിട്ട് ഞാൻ കരുതിയത് ഇതുണ്ട്, ഈ ഇടത്തേക്കൊരു വഴിയുണ്ടോ? ഇതുണ്ടോ ഭായിമാരൊന്ന് ഫോട്ടോ എടുക്കുന്ന വഴിയുണ്ടോ? അപ്പോൾ ആ വഴി പോയിട്ടാണ് വാട്ടർഫാൾ കാണേണ്ടത്. മങ്കി ഫാൾസ് അല്ല, മങ്കി ഫാളിലേക്ക് കുറേ ദൂരമുണ്ട്. അപ്പോൾ ആ വഴി പോയിട്ടാണ് വാട്ടർഫാൾസ് കാണേണ്ടത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല, ഈ സ്ഥലത്തിൻ്റെ പേരാണ് അത്രയും വാട്ടർഫാൾസ്. എന്തായാലും ഒരു സ്ഥലത്തിനിടാൻ പറ്റിയ നല്ല പേരല്ലേ വാട്ടർഫാൾ. എന്നിട്ട് വെണ്ടയ്ക്കാമുഴുപ്പിലൊരു ബോർഡും മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ട്. കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് വന്നു. ഇതേ എസ്റ്റേറ്റ് ലയത്തിലേക്കൊക്കെയുള്ള ഒരു വഴിയാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ എന്താണ് നിർത്തിയെന്ന് ചോദിച്ചാൽ ഇതേ ഇവിടെയും വാട്ടർഫാൾ എന്നൊരു സ്ഥലം. ഇത് മൂന്നാമത്തെ ബോർഡാണ്, മൂന്നാമത്തെ സ്ഥലമാണ് വാട്ടർഫാൾ എന്ന പേരിൽ ഞാൻ കാണുന്നത്. നിങ്ങൾ ദയവായിട്ട് ഈ നാട്ടുകാരെ ശ്രദ്ധിക്കരുത്, നിങ്ങൾ ദയവായിട്ട് ഈ ആ സ്ഥലത്തിൻ്റെ പേരൊന്ന് മാറ്റണം. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്നവരിങ്ങനെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? അവരിവിടെയൊക്കെ നിർത്തി വാട്ടർഫാൾ അന്വേഷിച്ച് നടക്കും. ഞാനും അങ്ങനെ ഒന്ന് തിരഞ്ഞു. വെള്ളച്ചാട്ടം കണ്ടില്ലെങ്കിലും നിർത്തിയത് അത്ര മോശം സ്ഥലത്തൊന്നുമില്ല. കുറേ വലിയ മരങ്ങളുടെ സാന്നിധ്യം ഈ പ്രദേശത്തിന് നല്ലൊരു ഭംഗി നൽകുന്നുണ്ട്. താഴത്തേക്കൊക്കെ വേറെ മരമാണ്. ഈ വഴിയരികിലൂടെയൊക്കെ യൂക്കാലിയൊക്കെയാണ് നിൽക്കുന്നത്. ഇതുകൊണ്ട് കൂറ്റൻ യൂക്കാലികളാണ്. യൂക്കാലി തൈലത്തിൻ്റെ മണമാണ് ഈ ഏരിയയിലെല്ലാം, നല്ല മണം. ജലദോഷം കൊണ്ട് അടഞ്ഞിരുന്ന എൻ്റെ മൂക്കൊക്കെ യൂക്കാലി മണമടിച്ച് തുറക്കപ്പെട്ടു കേട്ടോ. ഗൂഗിൾ മാപ്പ് പറഞ്ഞതുപോലെ ഇനി എങ്ങാനും ഈ മങ്കി ഫാൾസ് ക്ലോസ്ഡ് ആയിരിക്കുമോ? ശരിക്കും ഇവിടെ എന്തോ ഒരു അലേർട്ടൊക്കെ ഉണ്ട്, റെയിൻ അലേർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ പേരിലും കാര്യം ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുമോ? എന്തായാലും ആ ധൈര്യത്തിൽ, ആ മങ്കി ഫാൾസ് കാണാൻ സാധിക്കുമെന്ന ധൈര്യത്തിൽ മാത്രമാണ് ഈ വീഡിയോ തുടങ്ങി വെച്ചത്. കാരണം ഇതിലേ പോയി, ഈ വഴിക്ക് പോയി പണ്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ, പ്രധാന കാഴ്ചകളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇതേ വീണ്ടും വാട്ടർഫാൾ എന്ന് വലിയൊരു എഴുത്തേ. അപ്പം ഇവിടുത്തെ സ്ഥലപ്പേരാണ് വാട്ടർഫാൾ. എന്നാൽ ഇവിടെ ബോർഡ് മാത്രമല്ല, ചെറിയൊരു വാട്ടർഫാളും ഉണ്ട് ഈ സൈഡിൽ. ഓരോ നാട്ടിലുണ്ടാക്കുന്ന തേയിലപ്പൊടികൾ ആ നാട്ടിൽ ആ പേരിൽ തന്നെ വിറ്റഴിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മുടെ പശുപ്പാറ ടീയും മൂന്നാറിലെ തന്നെ പല സ്ഥലങ്ങളിലെ ടീയും ഒക്കെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ അതുപോലെ തന്നെ വാട്ടർഫാൾ പ്രീമിയം ടീ, വാട്ടർഫാൾ ടീ, വാട്ടർഫാൾ അമൃത് എന്നിങ്ങനെ ഇവിടുത്തെ തേയിലപ്പൊടികൾ വിറ്റഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് നമുക്ക് വിവിധതരം ചായകൾ രുചിച്ച് നോക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതാണ് വാട്ടർഫാൾ. ഇത് ചില ഒരു പക്ഷേ ഇതിൽ നിന്നായിരിക്കും ഈ സ്ഥലത്തിന് വാട്ടർഫാൾ എന്ന പേര് വന്നത്. ഈ വാട്ടർഫാളിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം, പക്ഷേ നമ്മൾ പോകുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഗാർഡൻ വിസിറ്റ്, ടീ ഗാർഡൻ വിസിറ്റിനൊക്കെ വേണ്ടിയിട്ടൊരു വഴി മേളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇവരുടെ തന്നെ സൗകര്യം. അതിനുവേണ്ടി ടിക്കറ്റൊന്നും എടുക്കണമെന്ന് തോന്നുന്നില്ല. തിരിച്ചു വരുമ്പോൾ ഒരു ചായപ്പൊടി വാങ്ങിച്ചാൽ മതി. ഇതൊക്കെ എന്ത് വാട്ടർഫാൾ, മങ്കി ഫാൾ കാണാൻ പോകുന്നത് നമ്മളോടാ. ഇനി അങ്ങോട്ട് നമുക്ക് പോകേണ്ട വഴി അരസം. മങ്കി ഫാൾസിലേക്ക് 15 കിലോമീറ്റർ ഉണ്ട്. ഇതുകൊണ്ട് പിള്ളേരൊക്കെ പേനയെടുത്ത് ചുമ്മാ കുത്തി വരയ്ക്കുന്ന പോലെ കുത്തി വരച്ചിട്ടേക്കുന്ന വഴിയാണ്. കുറച്ച് ദൂരം കൂടി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നല്ലൊരു വാലി കണ്ടു. ഈ വാലിയാണ് അത്ര ടൈഗർ വാലി. ഇത് ഈ വണ്ടി കിടക്കുന്നവരാണ് ടൈഗർ വാലിയെ. ഇവിടെ എങ്ങനെ ടൈഗർ വാലി എന്ന് പേരേ കാണുള്ളൂ. ജീവിതത്തിൽ ഇന്നു വരെ ഒരു ടൈഗർ ഇവിടെ വന്നിട്ടുണ്ടാവില്ല എന്ന് തമാശ പറയാനൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാനിട്ടതാണ്. ആ തമാശ എന്തായാലും തിരുത്തുകയാണ്, കാരണം ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമാണല്ലോ.
എന്തായാലും ഒന്നോ രണ്ടോ ടൈഗറൊക്കെ ചിലപ്പോൾ കണ്ടേക്കാം. എന്തായാലും ടൈഗർ വാലി കൊള്ളാം. ആകപ്പാടെ പുകഞ്ഞു മൂടി കിടക്കുകയാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഉഗ്രൻ കാഴ്ചയായിരിക്കും കേട്ടോ ടൈഗർ വാലി. ഇതേ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ പൊള്ളാച്ചിയാണെന്ന് തോന്നുന്നു ദൂരെ കാണുന്ന ഒരു ടൗൺ. ഇതുകൊണ്ട് അവിടെ ഒരു മലയുടെ മുകൾഭാവം മാത്രം കാണാം. ഫോട്ടോഷോപ്പിൽ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത, അത്ര നന്നായിട്ട് ഫോട്ടോഷോപ്പ് അറിയത്തില്ലാത്ത ഒരാൾ ചെയ്ത പോലെ ഒരു ഫീലാണ്. കണ്ടോ അവിടെ വെട്ടിവെച്ച പോലെയാണ് സംഭവിക്കുന്നത്. മൊത്തം 40 ഹെയർ പിന്നുകളിൽ 23-ാമത്തെ ഹെയർ പിന്ന്. ഒരു ഹെയർ പിന്നെങ്കിലും നിങ്ങളെ കാണിക്കണ്ടേ. വണ്ടി നിർത്താൻ ഇവിടെയാണ് സ്ഥലം കിട്ടിയത്, അതുകൊണ്ടാണ് ഈ ഹെയർ പിൻ കാണിക്കുന്നത്. ഇവിടെ നിന്ന് എന്തായാലും വിശാലമായ വ്യൂ ഒന്നും കിട്ടുന്നില്ല. ഇടുങ്ങിയതാണെങ്കിലും മനോഹരമായ വ്യൂ തന്നെ, വനമാണല്ലോ. ഒരു തമിഴ്നാട് ആനവണ്ടി ഇതിലൊന്ന് തിരിഞ്ഞു പോകുന്നത് കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. കാര്യമായിട്ടുള്ള ബസ്സുകളൊന്നും ഇന്ന് ഓടുന്നില്ലെന്ന് തോന്നുന്നു. അല്ലേ ഇതിൽ ഒരുപാട് ബസ്സുകളുള്ള ഇന്നൊന്നും അല്ലേ വേണ്ട പോയേക്കാം. വെറുതെ റിസ്ക് എടുക്കണ്ട, വല്ല ടൈഗറും എന്നെ കണ്ട് പേടിച്ചെങ്കിലോ. പുറകിലൊരു ഓണടി കേൾക്കാം. ആനവണ്ടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഹെയർപിന് ഒരു ആനവണ്ടി തിരിഞ്ഞിറങ്ങിപ്പോകുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും. ആ അതെ, ആനവണ്ടി തന്നെയാണ്. ഇപ്പോൾ ഇതേ തമിഴ്നാട് ആനവണ്ടി ഈ വളവ് തിരിഞ്ഞു പോകുന്ന ആരോ കൈ നീട്ടിയതല്ല, അതിലേ കയറി പോകരുതെന്നോ കയറണമെന്നോ അല്ല ആയിരിക്കും ഞാൻ ഓർത്തു. നമ്മളെ കണ്ട് കൈ നീട്ടിയതായിരിക്കുന്നത്. ഇത് തമിഴ്നാട് ആനവണ്ടി വളവ് തിരിയുന്ന ഹെയർപിൻ തിരിയുന്നത് കാണിച്ചില്ല എന്ന് പറഞ്ഞേക്കല്ലേ. ഇതേ ഇവിടെ കോടമ്പാറൈ വലത്തോട്ടും പൊള്ളാച്ചി ഇടത്തോട്ടും എന്ന ബോർഡ് കാണാം. നമുക്ക് പൊള്ളാച്ചി റൂട്ടിലാണ് പോവേണ്ടത്. കോടമ്പാറയ്ക്കുള്ള വഴി ഇതാണ്. ഞാൻ ഓർത്ത് വലിയൊരു വഴിയായിരിക്കുന്നു. ആ വലിയൊരു പ്രവേശന കവാടമൊക്കെ ഉണ്ടല്ലോ കോടമ്പാറയ്ക്ക്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും ഔട്ട് പോസ്റ്റും ഒക്കെ കൂടിയതാണ്. എന്തായാലും അങ്ങോട്ട് നമ്മളെ കയറ്റിവിടില്ല. നമുക്കേതായാലും 12 കിലോമീറ്റർ കൂടി യാത്ര ചെയ്ത് മങ്കി ഫാൾസ് കാണാം. എന്തായാലും 2-3 ദിവസം കൂടി വെയിലൊക്കെ തെളിയുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു തെളിവ് മനസ്സിനും ഉണ്ടാകുന്നുണ്ട്. ഹെയർ പിന്നുകൾ തിരിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 20-ാമത്തെ ഹെയർ പിന്ന്, 40-ൽ 20, പപ്പാതിയായ. അപ്പം ഇതിൻ്റെ ഈ ഹെയർ പിന്നുകളുടെ ഒരു രസം കാണണമെങ്കിൽ ഡ്രോൺ ഉണ്ടാവണം. ഡ്രോൺ ഷോട്ട് ഉപയോഗിച്ച് പല വീഡിയോയും ഉണ്ട്, പല വീഡിയോയും ഫോട്ടോസും ഒക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഡ്രോൺ ഷോട്ടിലൂടെ ഈ 40 ഹെയർ പിന്നുകളെയും, 40 ഒറ്റ ഷോട്ടിൽ കാണത്തില്ല, കാണാവുന്നൊക്കെ കൂടി കാണുമ്പോൾ അയ്യോ ഇത് കണ്ടോ, അയ്യോ ഇത് കണ്ടോ, ഇവിടെ റോഡ് തകർന്നിട്ട് മണൽച്ചാക്കുകൾ മൺചാക്കുകൾ നിറച്ച്, അയ്യോ വലിയൊരു സംഭവം. അപ്പോൾ ഡ്രോണിലുള്ള, പറഞ്ഞു വന്നതുപോലെ ഡ്രോണിലുള്ള കാഴ്ചകൾ കാണുക, നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാം. നല്ല ഗംഭീരമാണ് ഈ വഴി, ഇത്ര മനോഹരമാണോ എന്ന് ഡ്രോൺ ഷോട്ടിൽ കണ്ടാൽ മാത്രമേ നമുക്ക് തോന്നിയുള്ളൂ. നമുക്കേതായാലും ഡ്രോണും ഇല്ല, ഡ്രോൺ ഷോട്ടും ഇല്ല. ഹൃദയരാഗത്തിൻ്റെ ഡ്രോൺ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ്. വല്ല പാറപ്പുറത്തോ മരത്തിൻ്റെ മുകളിലോ ഒക്കെ കയറി നിന്നിട്ട് ഇത് ഇങ്ങനെ കാഴ്ചകൾ കാണിക്കും. എന്തായാലും കാഴ്ച ഗംഭീരമല്ലേ. നമ്മുടെ ഗുണമല്ല, വാൽപ്പാറയുടെ ഗുണമാണ്. അങ്ങനെ വന്ന് വന്നത് ഒരു ചെക്ക് പോസ്റ്റിൻ്റെ സമീപത്തെത്തി. ഈ പേര് കണ്ടിട്ടാണ് നിർത്തിയത്, അട്ടക്കട്ടി. പണ്ട് ഇവിടെ നിന്ന് കണ്ട് ആർക്കോ അട്ടക്കടി കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടിയ പേരാണ്. കുറേ ഹെയർ പിന്നുകൾ കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കുറേ ദൂരത്തിലേക്ക് നീണ്ട, സ്ട്രെയിറ്റ് അല്ല എങ്കിലും വളവൊക്കെ ഉള്ള വഴിയായിരുന്നു. മുമ്പത്തെ വഴിക്ക് ഞാൻ കുത്തി വരച്ച പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കണം? ഇനി അങ്ങോട്ട് ചുമ്മാ ഭൂകമ്പമാവിനിയിലൊക്കെ നമ്മുടെ ഗ്രാഫൊക്കെ വരയ്ക്കില്ലേ, എന്താ ഒരു തരംഗം ഒക്കെ അതുപോലെ ഉണ്ട്. അയ്യോ അത് പറഞ്ഞപ്പോഴാണ് താഴെ കിടിലൻ കാഴ്ച പണ്ട് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. എങ്കിൽ കൂടി വണ്ടി നിർത്താൻ എവിടെയെങ്കിലും ഗ്യാപ്പുണ്ടോ എന്ന് നോക്കട്ടെ. കിട്ടിയ വളരെ ചെറിയൊരു ഗ്യാപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. വേഗം അതുകൊണ്ട് നമുക്ക് പോയി കാഴ്ചകൾ കണ്ടുവരാം. 1-ാമത്തെ കാഴ്ച ഇതാണ്. ഇത് കണ്ടിട്ടല്ല ഞാൻ വാവൂന്ന് വെച്ചത്. നമ്മുടെ ഹെയർ പിന്നിൻ്റെ ഏതോ ഒരു ഹെയർ പിന് താഴത്തു കൂടി പോകുന്നത് നമുക്ക് കാണാം. ഇത് കണ്ടിട്ടല്ല നമ്മൾ വാവൂന്ന് വെച്ചത്. വാവൂന്ന് വെച്ചത് ഇത് കണ്ടിട്ടാണ്. താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ കാഴ്ചകൾ, ഈ മരങ്ങൾ കുറച്ച് മറയ്ക്കുന്നുണ്ട്. മുകളിൽ നിന്ന് കണ്ടപ്പോൾ അതിവിശാലമായിരുന്നു. താഴെ കാണുന്നത് മുഴുവൻ ആളിയാർ ഡാമിൻ്റെ റിസർവോയറാണ്. ഒരു പാത്രത്തിൽ നിറയെ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നത് പോലെ തന്നെ തോന്നിപ്പിക്കുന്നു ആളിയാർ ഡാം കണ്ടാൽ. എന്തായാലും ഇവിടെ നിർത്തി, അധികം കഥപറച്ചിൽ സാധ്യമല്ല. നമുക്ക് പോകും വഴി കൂടുതൽ വ്യക്തമായി കാണാമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് 13-ാം ബെൻഡിലെ കാഴ്ചകളൊന്ന് കാണാവേ. 13-ാം ബെൻഡ്. ആ ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഓർത്തു വണ്ടി നിർത്താൻ സ്ഥലമില്ല. വാ സൂപ്പർ. നമ്മൾ അന്ന് വന്നപ്പോൾ ഈ 13-ാം ബെൻഡിൽ നമുക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. ഇവിടെ നമ്മളെ ഇറക്കിയില്ല എന്നാണ് വാസ്തവം. 13-ാം ബെൻഡിൽ നിന്നുള്ള കാഴ്ചകൾ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നു. ആ നമുക്ക് ഡ്രോണൊന്നും വേണ്ട കേട്ടോ. അല്ലാതെ തന്നെ ഈ 13-ാം ബെൻഡിൽ നിന്ന് ഇതുകൊണ്ട് ഇങ്ങനെ വഴികളിങ്ങനെ താഴേക്കുണ്ട്. നമുക്ക് കാണാം താഴെ ആളിയാർ ഡാം അതിവിശാലമായിട്ട്. ശരിക്കും അന്ന് ഈ ഹെയർ പിന്നുകളെക്കുറിച്ച്, ഈ റൂട്ടിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ ഇത്രത്തോളം കാഴ്ച ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അത് ഇവിടെ അന്ന് ഇറക്കത്തില്ലായിരുന്നു. ഇവിടെ അന്ന് ഡ്യൂട്ടിക്ക് ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും അന്ന് ഇവിടെ ഇറങ്ങാനായിട്ട് സമ്മതിച്ചില്ല. ഇന്നെന്തായാലും ഇത് നോക്കിയേ, ഈ വഴി എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇതിലൊക്കെ പോകുന്നുണ്ട്. ഇതുകൊണ്ട് ആളിയാർ കൂട്ടി നമ്മുടെ ഹെയർ പിൻ കണ്ടോ. ഇപ്പോൾ ഇതിലേ കടന്നു പോയ തമിഴ്നാടാണത്, അതേ പോന്നു. എന്തായാലും സൂപ്പറാണേ. വീണ്ടും വീണ്ടും കണ്ട് കൊതി തീരുന്നില്ല. പിന്നെ വണ്ടി അവിടെ അങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട്
നമ്മളെന്തായാലും വേഗം പോവാം. ഇവിടെയൊക്കെ വിശാലമായ ഒരു ഗ്യാലറിയും പാർക്കിങ്ങും ഒക്കെ ഉണ്ടാക്കിയിട്ട് ശരിക്കും ടിക്കറ്റ് വെച്ച് ആളെ കയറണം. എത്ര എന്നാ കളക്ഷൻ ആയിരിക്കും എന്നറിയോ? അതുപോലുള്ള കാഴ്ചയാണ്. വാൽപ്പാറ എന്നുള്ള കാഴ്ചയൊന്നും ഇതിൻ്റെ ഏഴ് അയലത്ത് വരില്ല. നോക്കി വെച്ചോളൂ, ഓർത്തിരുന്നോളൂ, 40-ൽ 13-ാമത്തെ ഹെയർപിന്നിലാണ് ഈ കാഴ്ചകൾ, ഇത്ര മനോഹരമായ കാഴ്ചയുള്ളത്. അപ്പം നിങ്ങളുടെ യാത്രകളിൽ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, ഇതിലെ പോകുമ്പോൾ വണ്ടി ഇരുന്ന് ഓർക്കാം ഈ ഹെയർപിന്നിലാണല്ലോ ഇത്ര നല്ല കാഴ്ച ഉള്ളത് എന്ന്. ഇതേ 10-ാമത്തെ ഹെയർപിന്നിലും പെട്ടെന്ന് കാഴ്ച ഒന്ന് കണ്ടിട്ട് പോകാം. ഇവിടുത്തെ കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആളിയാർ ഡാമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. ഇതുണ്ടോ, സൂപ്പറായിരിക്കേ, സൂപ്പർ ഗംഭീരമായ കാഴ്ചയല്ലേ. ഡാമിൻ്റെ ഏറ്റവും സെൻറ്റർ, ഓ അതല്ല, അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ബിൽഡിങ്, ഇവിടെ നോക്കുമ്പോൾ ആ ബിൽഡിങ് എല്ലാം അവിടെ ചേർത്തത് ഡാമിൻ്റെ ആ ഷട്ടറൊക്കെ വരുന്ന ഭാഗമാണെന്ന് തോന്നുന്നു. അതല്ല, പിന്നെ ഇതിനകത്ത് കണ്ട് ഈ ദ്വീപിനെക്കുറിച്ച് നമ്മളെന്നാൽ ദ്വീപിൻ്റെ പേരൊക്കെ മറന്നു, അതിനെക്കുറിച്ച് എന്തോ കഥയൊക്കെ പഴയ വീഡിയോയിൽ പറഞ്ഞാൽ സ്വന്തം വീഡിയോ ആണെങ്കിലും ഒന്ന് കണ്ടു നോക്കിയിട്ട് വന്നിരുന്നു, ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും പറയാൻ കിട്ടിയാൻ. ഇതുകൊണ്ട് ഇവിടെ കണ്ടോ, കുറച്ച് ഭാഗത്ത് ഈ ഡാമിൻ്റെ റിസർവോയർ കുറച്ചത് ഇങ്ങോട്ട് കയറി കിടക്കുന്ന കാഴ്ചകൾ. ഇവിടെ നമ്മൾ അന്ന് വന്നപ്പോൾ ഇത് മുഴുവൻ ഇവിടെ മുഴുവൻ പുൽമേടായിരുന്നേ. ഇവിടെ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല, പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്നതും അതിൻ്റെ ഇതുണ്ടോ. റോഡ് നമുക്ക് ചെറുതായിട്ട് അവിടെ കാണാം, അതിൻ്റെ കരയിൽ വെച്ചാണ് നമ്മുടെ മയിൽ വാഹനത്തിൻ്റെ ടയറൊക്കെ പഞ്ചറായത്. ഞാനിപ്പോഴും ഓർക്കുന്നു, അങ്ങനെ മറക്കാൻ പറ്റുമോ, വേർത്ത് കുളിച്ച് ടയർ മാറിയതല്ലേ. ഇതേ നമ്മുടെ 9-ാമത്തെ ഹെയർപിന്നിൽ ആളിയാർ ഡാമിൻ്റെ കാഴ്ചകൾ കാണാനുള്ള ഒരു പവലിയനായിരുന്നു ഒന്നൊക്കെ ഉണ്ടാക്കിയിട്ടെങ്കിലും അതെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വാഹനങ്ങൾ നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ വണ്ടിക്കാരിലെവിടെ നിർത്തുകയും ചെയ്യും, ആകപ്പാടെ ഗതാഗതം താറുമാറാകും. നമ്മൾ ഇരവികുളം വീഡിയോ ചെയ്തപ്പോൾ അന്ന് ആരോ പറഞ്ഞിരുന്നു ധാരാളമായിട്ട് വാൽപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് വരയാടുകളെ കാണാമെന്ന്. ഇതുകൊണ്ടോ നമ്മളന്ന് വരയാടുകളെ ഇരവികുളത്ത് പോയി കാണാൻ എന്ത് കഷ്ടപ്പെട്ടതാണ്. ഇതേ വരയാടുകൾ ചുമ്മാ നടക്കുന്നു. അയ്യോ, ഇവിടുത്തെ വരയാടുകളെല്ലാം മെലിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അയ്യോ, ഇതേ വരയാട് ഒരു തന്നെ കുത്തഞ്ഞല്ലോ. അയ്യോ, അത് നല്ലൊരു മുട്ടനാണേ, അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കുത്ത് കിട്ടിയാൽ നല്ല ഉഗ്രനായിരിക്കും. ഒന്ന് കുത്ത് മേടിച്ചുകൊണ്ടേ ഒരു പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വരയാടിൻ്റെ കാഴ്ചകൾ നമ്മൾ ധാരാളം ഇരവികുളത്ത്, 3-ാം തവണ ഇരവികുളത്ത് മലമുകളിൽ കയറിപ്പോയിട്ടാണ് നമുക്ക് ആടിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റിയത്. ആദ്യം പോയ 2 സമയത്തും ഒരാടിനെ പോലും നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ വരയാടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഹൃദയരാഗത്തിൻ്റെ ഇരവികുളം കാഴ്ചകൾ കാണുക. അതിൽ വരയാടിനെ കുറിച്ച് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ മങ്കി ഫാൾസിന് സമീപത്തെത്തി. ഇതേ മയിലിനെ ഇവിടെ തളച്ചു. ഗൂഗിൾ അമ്മച്ച് വെറുതെ നുണ പറഞ്ഞതാണ്, ഈ മങ്കി ഫാൾ ക്ലോസ്ഡ് ഒന്നുമല്ല, ഇത് ഓപ്പണാണ്. എന്നാൽ ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നില്ല. ആ, ടിക്കറ്റ് കൗണ്ടർ അല്ല കേട്ടോ, ഇതൊരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഞാൻ ടിക്കറ്റ് കൗണ്ടർ ആണെന്ന് ഓർത്ത് നേരെ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഇതിനുള്ളിലായിരിക്കാം. ഗേറ്റ് ഒന്നുമില്ല, ഇനി ക്ലോസ് ചെയ്തിരിക്കുകയാണോ ഗേറ്റ്? എന്തായാലും ഇല്ലാത്തതുകൊണ്ടാണോ അടയ്ക്കാത്തതെന്ന് അറിയില്ല. എന്തായാലും കവി അരുവി, ഇതുണ്ടോ, കുരങ്ങരുവി എന്നുള്ള പേര് മാറ്റി കവി അരുവി എന്നാക്കിയിട്ടുണ്ട്. ഇവിടെ 2 കുരങ്ങിൻ്റെ പടമൊക്കെ കൊടുത്തിട്ട് എന്തോ തമിഴിൽ വിശദമായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും അത്രയും വായിക്കാനുള്ള തമിഴൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇതേ ഇവിടെയും ഒരു എഴുത്തും ഒരു വാട്ടർഫാളും ഒരു കുരങ്ങിൻ്റെ രൂപവും ഒക്കെ. ഇവിടെ മാത്രമല്ല, ഇനി അങ്ങോട്ടെല്ലാം ഉണ്ടെന്ന് തോന്നുന്നത്. ഇതേ ഇവിടെയും ഉണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പേര് കുരങ്ങരുവി എന്നായിരുന്നു. മങ്കി ഫാൾസ് എന്ന് അതങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പേരാണ്. അപ്പോൾ ഇതുണ്ടോ, ഇവിടെ 3 കുരങ്ങന്മാരിരിപ്പുണ്ട്. ഇതൊക്കെ എന്തായിരിക്കും എഴുതിയിരിക്കുന്നത്? ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കാനായിട്ട് ഇവിടെ റേഞ്ച് തീരെയില്ല. അപ്പോൾ ഇതിൻ്റെ ഈ വാട്ടർഫാൾസിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. കുരങ്ങരുവി എന്ന് മാറ്റി കവി അരുവി എന്നാക്കിയിട്ടുണ്ട്. കവി അരുവി എന്ന് പറഞ്ഞാൽ, കവി എന്ന് പറഞ്ഞാൽ കമ്പരാമായണത്തിലോ മറ്റോ കുരങ്ങിന് പറയുന്ന പേരാണ് കവി എന്നത്. അതുകൊണ്ട് തന്നെ കുരങ്ങ് എന്ന അർത്ഥത്തിൽ തന്നെ കവി അരുവി എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കവി ഇംഗ്ലീഷിൽ മങ്കി തന്നെയാണല്ലോ, അപ്പം തമിഴ് പേര് മാത്രമായിരിക്കാം മാറുന്നത്. ഇംഗ്ലീഷിൽ വീണ്ടും മങ്കി ഫാൾസ് എന്ന് തന്നെ ആയിരിക്കാം അറിയപ്പെടാൻ പോകുന്നത്. ഇതേ ഇവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്, എന്തായാലും ക്ലോസ് ചെയ്തിട്ടില്ല. ഈ മങ്കി ഫാൾസ് എന്നത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വാൽപ്പാറ അട്രാക്ഷൻസ് ഓഫ് വാൽപ്പാറ എന്ന് സെർച്ച് ചെയ്യുമ്പോഴും പ്രധാനമായിട്ടും കാണുന്നത് മങ്കി ഫാൾസ് ആണ്. അപ്പം വാൽപ്പാറ അടുത്തായിരിക്കും, എന്നാൽ വാൽപ്പാറ അടുത്തല്ല, പൊള്ളാച്ചി അടുത്തെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് പൊള്ളാച്ചിക്ക് ഇനി അധികം ദൂരമില്ലല്ലോ, ആളിയാർ ഡാമൊക്കെ തൊട്ട് സമീപത്ത് തന്നെയാണ്. അപ്പോൾ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കാനായിട്ട് ഗൂഗിൾ മാപ്പ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, റേഞ്ച് ഒട്ടുമില്ല. അപ്പം എത്ര ദൂരം, പൊള്ളാച്ചിക്ക് എത്ര ദൂരമാണെന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗംഭീരമായ ഒരു ആംബിയൻസ് ആണ്. ഇതേ ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതേ 2 വരയൻ പുലികൾ, കടുവകളുടെ ശില്പം, കൊള്ളാം. അതുപോലെ തന്നെ 2 ആനയും അച്ഛനും അമ്മയും കുട്ടിയാണ് കേട്ടോ. അച്ഛന് കൊമ്പ് അത്ര പോരാ, ഒടിഞ്ഞു പോയതാണോ? അപ്പോൾ കവി അരുവി എന്നത് ഇതാണ്. ഓ, ഉഗ്രനൊരു പെയിൻറ്റിങ്. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രം പെയിൻറ്റിങ്, പുതിയ ഫ്രഷാണെന്ന് തോന്നുന്നു, അധികം ചെളിയും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. 2 മാനുകൾ കാട്ടിൽ. ഓ, എന്തൊരു, എനിക്ക് ഇത്തരം പെയിൻറ്റിങ്ങുകൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ആ പെയിൻറ്റിങ്ങുകളുടെ ഒരു എക്സ്ട്രീം,
ഇതുപോലെ ആ പാറയിലൊക്കെ ഇങ്ങനെ പടം വരച്ചാൽ മതിയായിരുന്നു ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം. ശരിക്കും ഇത് വരച്ച കലാകാരൻ്റെ പേരൊന്ന് ഇവിടെ പരാമർശിക്കാതെ പോകാനായിട്ടാവുന്നില്ല. എന്നാൽ പരാമർശിക്കാനോട്ടാവട്ടെ, ഇത് വായിക്കാനും അറിയത്തില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരും പേരും ഇവിടെ എഴുതിയിട്ടുണ്ട്. വായിക്കാൻ അറിയാവുന്നവർ വായിക്കുക, എന്തെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യേണ്ടവർക്ക് നമ്പരും കൊടുത്തിട്ടുണ്ട്. കുറേ ആളുകളൊക്കെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും ഇതിലെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് ഇത് നോക്കി ഉരുളൻ കല്ലുകളൊക്കെ ആയിട്ട് കൊള്ളാം. ഇത് കണ്ടോ, ഇവിടെ വന്നാൽ ഈ മരം ചെറുതായിട്ടൊന്ന് മറച്ച് നിർത്തിയിരിക്കുകയാണ്. മങ്കി ഫാൾസിനെ നമുക്ക് ചുവട്ടിലേക്ക് പോവാം. ഇത് കണ്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ തുടർച്ച ആയതുകൊണ്ട് ഈ പാറകൾക്കടിയിലൂടെ ഒഴുകിപ്പോകുന്ന മനോഹരമായ ഒരു കാഴ്ച. ഇതിലെ നിലത്ത് നോക്കി നടന്നില്ലെങ്കിൽ ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് വായി നോക്കി പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഉരുളൻ കല്ലുകളാണ് അടിച്ചു കെട്ടി വീഴ്. ആ അതെ, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പെയിൻറ്റിങ് വരയാടുകളുടെ പെയിൻറ്റിങ് ഇപ്പുറത്തും ഉണ്ട്. പക്ഷേ വരയാട് അത്ര മാനുകളോടൊപ്പം മാനുകളോട് അത്രയ്ക്കങ്ങ് അടുത്ത് ഒത്തിട്ടില്ല. ഏയ് ഒക്കാഴികയൊന്നുമില്ല, സൂപ്പറാണ് കേട്ടോ. അപ്പുറത്തെ മാനുകളോടൊപ്പം തന്നെ അതിൽക്കും മേലെ വരയാടുകൾ. അയ്യോ, ഇവിടെ കൂറ്റനൊരു കല്ലിരിപ്പുണ്ട്. അതിന് സമീപത്തുകൂടി കൊത്തിയെടുത്ത പടവുകളിലൂടെ നമ്മൾ കയറിപ്പോവുകയാണ്. തുണി മാറാനുള്ള സംവിധാനവും അപ്പോൾ കുളിക്കാൻ അനുവദിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ തുണി മാറാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇതാണ് കൊരങ്ങരുവി, അല്ല സോറി കവിയരുവി. ഒരുപാട് സമയം കണ്ടിരിക്കാനുള്ള കാഴ്ചകളൊന്നുമില്ല. കാര്യമായിട്ട് അത്ര വലിയ വെള്ളമൊന്നും ഇതിനകത്ത് നിലവിലില്ല. കാര്യം പറഞ്ഞാൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാൽപ്പാറയൊക്കെ കണ്ട വെള്ളച്ചാട്ടങ്ങളിലൊക്കെ ഒരുപാട് വെള്ളമുണ്ട്. ഇങ്ങോട്ടധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നതാണ്. അങ്ങനെ വെള്ളച്ചാട്ടമാണ് വലിയൊരു സംഭവമൊന്നും ഇല്ലെന്ന് പറഞ്ഞത്, അത് ഈ സാഹചര്യത്തിൽ നല്ല വെള്ളമുണ്ടെങ്കിൽ ഒരു സംഭവം തന്നെ ആയിരിക്കാം. വെള്ളച്ചാട്ടം അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ബാക്കി ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ശരിക്കും ആസ്വദിക്കാൻ അല്ല, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ യാതൊരു മെനക്കേടും കൂടാതെ നമ്മുടെ വഴിയരികിൽ വണ്ടി നിർത്തി നേരെ ഇങ്ങി വന്ന് കയറി കാണാൻ പറ്റുന്ന വെള്ളച്ചാട്ടം. ആ രീതി നോക്കുമ്പം 100-ൽ 100 മാർക്കും കൊടുക്കാം. സെൽഫി പാർട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല കുറേ ഫ്രെയിമുകളൊക്കെ ഉണ്ട്, കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് മടങ്ങാം. എന്തായാലും ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ടിക്കറ്റ് വെക്കാത്തത് എന്ന കാര്യത്തിൽ മനസ്സിലാകുന്നില്ല. ഇനി ടിക്കറ്റ് ഉണ്ടോ, ഞാൻ എടുക്കാതെ കയറിപ്പോകുന്നതാണോ? വലിയൊരു രസമുണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞ പോലെ തന്നെ 50 രൂപ ടിക്കറ്റ് ഉണ്ട്. പക്ഷേ ടിക്കറ്റ് ഇവിടെ എങ്ങും കിട്ടത്തില്ല, അപ്പുറത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെങ്ങാണ് ടിക്കറ്റ് കിട്ടുന്നത്. എന്തായാലും ഞാൻ കയറിപ്പോയപ്പം ഞാനിങ്ങനെ വ്ളോഗ് ചെയ്ത് പോയതുകൊണ്ടായിരിക്കും അവരൊന്നും പറഞ്ഞില്ല. എന്തായാലും നമുക്ക് അവിടെ പോയി പോകുന്ന വഴിക്ക് ടിക്കറ്റ് എടുത്തോണ്ടേ പോവുള്ളൂ. ടിക്കറ്റ് എടുക്കാത്ത ഒരു പരിപാടിക്കൊന്നും നമ്മളില്ലേ. ഇതേ നമ്മൾ അന്ന് വന്നപ്പോൾ പുൽമേടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലമാണ് ഇതേ. അന്ന് വന്നപ്പോൾ ഇത് മുഴുവൻ പുൽമൈതാനമായിരുന്നു, മൊത്തം പശുക്കളൊക്കെ മേഞ്ഞ് ഇതിലും വിശാലമായിട്ട് അന്ന് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. എന്തായാലും അന്നായിരുന്നു കൂടുതൽ നല്ല കാഴ്ച എന്ന് ഞാൻ പറയുന്നില്ല, ഇന്നാണ് കൂടുതൽ നല്ല കാഴ്ച കേട്ടോ. ഇതുകൊണ്ട് മരങ്ങളൊക്കെ വെള്ളത്തിൽ മൂടി നിൽക്കുകയാണ്. ആളിയാർ ഡാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതുകൊണ്ട് ഈ പാറക്കെട്ടടങ്ങുന്ന ഒരു ദ്വീപ്, അന്നിത് ദ്വീപല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇത് ദ്വീപായി മാറി. ഇതുപോലെ ഇവിടെ വീഡിയോ എടുത്ത് അന്ന് തിരിച്ചു പോകുമ്പോഴാണ് മയിൽവാഹനത്തിൻ്റെ ടയർ ഒരെണ്ണം പഞ്ചറായ നിലയിൽ കാണപ്പെട്ടത്. ഇന്നെന്തായാലും ടയറൊന്നും പഞ്ചറല്ലെന്ന് തോന്നുന്നു. ഇല്ല, ഈ സ്ഥലത്തിൻ്റെ കുഴപ്പമായിരുന്നില്ല, ടയറിൻ്റെ കുഴപ്പമായിരുന്നു. സമയം ഇത് 2:30 വേഗം ആളിയാർ ഡാമിൻ്റെ അവിടെ ചെല്ലുവാണെങ്കിൽ ആളിയാർ ഡാമിൽ ഈ ഡാമിൽ നിന്ന് പിടിച്ച മീനൊക്കെ കൂട്ടി ഒരു തമിഴ്നാട് സ്റ്റൈൽ ഊണ് കഴിക്കാം. എന്നെ അറിയാവുന്നവർ, എൻ്റെ ഒരു സ്വഭാവം അറിയാവുന്നവർ എന്തായാലും വിചാരിച്ചിട്ടുണ്ടാവും താഴെ വരുമ്പം ആളിയാർ ഡാമിൽ കയറി അവിടുത്തെ കാഴ്ചകൾ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തുമെന്ന്. നിങ്ങൾക്ക് എന്തായാലും തെറ്റി, ഇന്ന് ഞാൻ എന്തായാലും ആളിയാർ ഡാമിൽ പോകുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ആളിയാർ ഡാം റിസർവോയറിൻ്റെ കാഴ്ചകൾ ഇവിടെ എനിക്ക് മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ്. ആളിയാർ റിസർവോയർ ഒരിക്കലും ഇല്ലാത്ത വിധം വെള്ളം നിറഞ്ഞു കാണപ്പെടുന്ന സാഹചര്യമാണെന്ന് തോന്നിയതുകൊണ്ടോ, അങ്ങേറ്റം നിൽക്കുന്ന ഒരു മരമൊക്കെ കണ്ടോ, കൂറ്റനൊരു മരമാണ്, അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ വെള്ളം മൂടി നിൽക്കുകയാണ്. എന്തായാലും വ്യത്യസ്തമായ ഒരു കാഴ്ചയാവുന്നുണ്ട് ആളിയാർ ഡാമിൻ്റെ ഈ ഒരു ഭാഗം. അവിടെ പോയി മീനൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ച് ആളിയാർ ഡാമിൽ കയറി ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും അവിടെ വരെ പോകാനുള്ള ത്രാണി ഉണ്ടായില്ല. ഇവിടെ ഈ ചെക്ക് പോസ്റ്റിങ് കടന്നപ്പോൾ തന്നെ ഇവിടെ കുറേ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കണ്ടു. സമയം 2:30 രാവിലെ നേരത്തെ വെള്ളം കഴിച്ചിരുന്നു, നേരത്തെ ഒരു നീറോസ്റ്റ് നമ്മൾ വാൽപ്പാറയിൽ നിന്ന് കഴിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഹോട്ടലിൽ മൊത്തത്തിൽ ഇങ്ങനെ ചുവരിൽ ഓരോരോ ഫോട്ടോ, നല്ല ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ഒരു കാട്ടുപോത്തും കുട്ടിയുമായി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഞാൻ കാട്ടുപോത്തിൻ്റെ കുട്ടി ഇതുവരെ കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ടാവും, അത് കാട്ടുപോത്തിൻ്റെ കുട്ടിയാണെന്ന് ഒരിക്കലും ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നാണ് ഒരു കാട്ടുപോത്തിൻ്റെ കുട്ടി എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും അമ്മയും അച്ഛനെയും പോലെയൊന്നുമല്ല കുട്ടി ഇരിക്കുക, തവിട്ട് നിറത്തിൽ ചെറിയൊരു പശുക്കിടാവിനെ പോലെയാണ് കാട്ടുപോത്തിൻ്റെ കുട്ടി കാണപ്പെടുന്നത്. ഇനി കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഇതെന്തായാലും പാർക്ക് പോലെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് നല്ലൊരു പാർക്ക് തന്നെ ആയിരുന്നിരിക്കണം. ഇപ്പോൾ എന്തായാലും വെള്ളം ഇത്രത്തോളം കര കവർന്നെടുത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ വെള്ളം കുറവുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ധാരാളം പുൽമേടുകളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗമൊക്കെ ഗംഭീരമായിരിക്കും. ആ സമയത്തായിരിക്കാം ഈ പാർക്കൊക്കെ കുറച്ചുകൂടി ആക്റ്റീവ് ആവുക. ഇത് കണ്ടോ, ഇവിടെ ഒരു മരം മറിഞ്ഞ് റിസർവോയറിലേക്ക് കിടക്കുന്നത്.
അതിലൊന്ന് കയറിയാൽ നല്ല രസമായിരിക്കും അല്ലേ. എന്തായാലും ഒന്ന് കയറി നോക്കാം. അയ്യോ, ഈ വെള്ളം ഇങ്ങനെ ഓളം തള്ളുന്നത് കൊണ്ട് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തല കറങ്ങുന്ന ഫീലാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ തല കറങ്ങാൻ പാകത്തിന് ഇങ്ങനെ ഒരു കയറ്റം കൂടി ആകുമ്പോഴേക്കും വാ, അവിടെ കുറേ കാക്കകളൊക്കെ പറക്കുന്ന ഗംഭീരമായൊരു കാഴ്ച. കാക്കയെല്ലാം പോയല്ലോ, കുറച്ച് കാക്ക കൂടെ വരുന്നുണ്ട്. ആ കൊള്ളാം 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 കൊള്ളാം. എന്തായാലും ഈ കാഴ്ചകളോടെ ഹൃദയരാഗത്തിൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. മറ്റൊരവസരത്തിൽ, മറ്റൊരു യാത്രയിൽ, ഈ യാത്ര അവസാനിക്കുകയാണ് കേട്ടോ, മറ്റൊരു യാത്രയിൽ നമുക്ക് എന്തായാലും വീണ്ടും കാണണം.